ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പെരുവലമ്മയുടെ പണിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ. അപ്പം എൻ്റെ കൂടെ ഇന്ന് രണ്ട് പുതിയ ആൾക്കാരുകളുണ്ട്. അപ്പം അവരെയാണ് പരിചയപ്പെടുന്നത്. എൻ്റെ മക്കളാണ്, എൻ്റെ നടുവത്താളാണിത് ആഗ്രഹ, ഇത് എൻ്റെ ഇളയാളാണ് പൊന്നി. അപ്പം ഞങ്ങൾ ഇപ്പം പെട്രോൾ ഉണ്ട്, നമ്മുടെ വള്ളത്തെ ഇപ്പം പെട്രോൾ 2 ലിറ്റർ പെട്രോൾ ഉണ്ട്. ഇപ്പം നമുക്ക് 2 ലിറ്റർ കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നെന്ന് പറയാൻ നേരത്ത് ഇപ്പം പള്ളാത്തൂർച്ചിൽ നിന്ന് വള്ളം പെട്ട് നെടുമുടി ചെല്ലണം. നെടുമുടി മൂന്നാറ്റും മുഖത്ത് ചെന്നിട്ട് അവിടുന്ന് ചേനങ്കേരി വഴി നമ്മൾ തിരിച്ച് ഇവിടെ വരുന്നതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പെരുവലക്കാർ കാണും. പെരുവലക്കാരില്ലെങ്കിൽ നമ്മൾ ഇതുവഴിയുള്ള യാത്രയാക്കും ഇന്നത്തെ വീഡിയോ. പെരുവലക്കാരുണ്ടെങ്കിൽ അവരുടെ പണിയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകണം. അപ്പം നമുക്ക് പോവാം. അപ്പം നമ്മളിപ്പോൾ പള്ളാത്തൂരിൽ നിന്ന് വള്ളം വേണ്ട, അപ്പം നമ്മൾ നെടുമുടിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് ഒരു പെരുവലക്കാരെ കിട്ടണം, എന്നാലേ നമ്മുടെ ഈ പെരുവലക്കാരുടെ പണി കാണിക്കാൻ പറ്റത്തുള്ളൂ. പണിച്ചുകൊണ്ടിരിക്കാതെ കാറ്റടിച്ച് മേത്ത് തന്നെ വീഴും. നല്ല രസമുണ്ടല്ലേ, ഇടി പൊളി കൂടി നോക്കുമ്പോ എന്റെ വണ്ടറല്ലേ പോകുന്നതിനും പൊളിയാണ് ഗൈസ്. നിങ്ങള് പറഞ്ഞാ മതി, നിങ്ങളെ ഞങ്ങള് വള്ളത്തിയൊക്കെ കൊണ്ടുപോകാം കേട്ടാ. കൊച്ചേച്ചി നീർക്കാക്കയാ, അത് ഒരു ദിവസം മൂന്ന് കിലോ മീനൊക്കെ തിന്നു കേട്ടാ. നല്ല രസമുണ്ടല്ലേ, നേരിട്ടാണോ നിങ്ങൾ ഫോണിൽ കാണുന്നതിനെ കാട്ടും പൊളിയ.
ചെറിയേരി പഞ്ചായത്തിലെ കടത്തു വെള്ളമാണ് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുന്നത്. അതുപോലെ രണ്ടു ദിവസം ദേ വല വെച്ചിട്ടൊന്നും കിട്ടായിരുന്നു അമ്പലത്തിനവിടെ. അല്ല അമ്പലത്തിലെ ആ തോടുണ്ട് ആ പാലം കാണുന്ന കേട്ടാ, ആ അവിടെ വെച്ചിട്ട് രണ്ടു ദിവസം വല വെച്ചിട്ട് രണ്ടു ദിവസം കുരുമാമനും ചെറുക്കപ്പൻ മാമനും ഇവിടെയായിരുന്നു പറഞ്ഞില്ലേ, അത് ആ സ്ഥലം. ഈ കാണുന്നതാണ് പാലത്തിക്കാട് ക്ഷേത്രം. പിന്നെ ആ കാണുന്ന ഉണ്ണിച്ച ആ കാണുന്നതാണ് നമ്മുടെ കുവൈറ്റി ആണ്ടിയില്ലേ പഴയ എം എൽ എ കുട്ടനാട് എം എൽ എ എം എൽ എയുടെ വീട് ആ കാണുന്നു. അതെ 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 ആ നേരെ കാണുന്ന പള്ളിയുണ്ടോ, അതാണ് ചേരങ്കേരി പള്ളി. അത് ആ കാണുന്നു ഈ ടാങ്കൊക്കെ കെട്ടിട്ട് അവര് അത് കണ്ട ഒരു കാക്കവേ അടുത്തിരിക്കുന്ന അവര് കരിമീൻ വളർത്തുന്ന അടുത്ത് കണ്ട ഈ വീട്ടുകാരെ വളർത്ത നെടുമുടി പാലം കാണാൻ്റെ അങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ട് അങ്ങോട്ട് നമ്മളിപ്പം വന്നിട്ട് പെരുവലക്കാരൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മള് കേരങ്കേ റൂട്ട് പോകും, അപ്പൊ ആ റൂട്ട് ചിലപ്പോ പെരുവലക്കാര് കാണാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ ഇനി ചേനങ്കേരി ചെല്ലാനായിട്ട് ഒരു 10-15 മിനിറ്റുകളുണ്ട് ഒരു ചേനങ്കേരി ചെല്ലാനായിട്ട്. അടുത്ത കട്ടക്കുഴിക്ക് എത്തി അടുത്തത് ഈ കിടക്കുന്ന മരം കണ്ടോ, ഒരു മാസം കിടന്ന നമുക്കൊരു 10-15,000 രൂപയുടെ മീൻ നിൽക്കാൻ സാധ്യതയുണ്ട്. മീൻ പുറമേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോ, പക്ഷേ വാളയും പളത്തുമീനും കൊഞ്ചി കൊച്ചിപ്പോൾ ആയി വരുന്നുണ്ടെന്ന് പറഞ്ഞു. കൊഞ്ചുണ്ടെങ്കിൽ നമുക്ക് ഈ മരത്തില്ലാത്തതല്ല മീൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മീൻ കാണുന്നതാണ് ചേനങ്കേരി. നമ്മളിനി അങ്ങോട്ട് പോകുവാണെ കായലിലേക്കാണ്, നമ്മളിപ്പോ ആലപ്പുഴയ്ക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പോകണം. അപ്പൊ നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമ്മളിപ്പം പെരുവലക്കാരെ കണ്ടില്ല. അപ്പൊ നമ്മൾ ഈ തോട് കയറി അടുത്ത് കൈനകരി ആറ്റി തന്നെ പിന്നെ ഇറങ്ങുന്നത്. കരിയിൽ ആറ്റി ഇറങ്ങാൻ നേരത്ത് നമുക്ക് ചിലപ്പം പെരുവലക്കാരുണ്ടെങ്കിൽ കാണാൻ പറ്റും. പന്തനമട അമ്പലം ഇത് കൈലങ്കരി വട്ടക്കായല കൈലങ്കരി വട്ടക്കായലിൽ നിന്ന് നമ്മുടെ നേരെ നമ്മളിപ്പം നമ്മുടെ വള്ളം പോണ നേരെ ഒരു തോടുണ്ട്, ആ തോട് നേരെ കയറി ഇറങ്ങുന്ന കൈനകരി ആറ്റിലേക്ക് ഇറങ്ങുന്നു. നമ്മളിപ്പോ ഇറങ്ങാൻ പോണ കൈനകരി ഈ കായലിൽ നല്ല കാറ്റ് വരുമ്പോൾ നല്ല ഓളമുണ്ട്. അപ്പം അതിനാണ് ഈ ഇത് കണ്ടത്, ഇതൊരു ദ്വീപ. അതിൻ്റെ ചുറ്റിനും ഈ കടകര പിടിച്ചിട്ടിരിക്കുന്നത്
ഓളം വരുമ്പോ ആ കല്ല് കെട്ടൊന്ന് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇതൊരു ഫൈബർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ബോട്ടൊക്കെ ഫൈബർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മള് വള്ളം എല്ലാം കൊണ്ടുവന്ന് ഈ കടകളിൻ്റെ അകത്ത് കയറ്റിയിടും, ഇല്ലെങ്കിൽ നല്ല കാറ്റിന് വള്ളം എല്ലാം അടിച്ച് പൊട്ടിച്ച് കളയും. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഈ കൈനേരി വട്ടക്കായൽ നമ്മളിത് ഈ കാണുന്ന കടകളിലൊക്കെ നമ്മൾ വല വെച്ചോണ്ടിരുന്ന ഇപ്പൊ ഒരു 100 കണക്കിന് കരിന്തയുണ്ട് അതിൻ്റെ അത്. ആ കരിന്ത ശല്യം കാരണം ഇപ്പം നമുക്ക് അങ്ങോട്ട് കയറാനും പറ്റത്തില്ല. അപ്പം പിന്നെ കരിന്ത നീർനായടാ. അതുകൂടാതെ ഇല്ല ഹൈ ഫ്രണ്ട്സ്, ഇത് ഒരു ദ്വീപിലായിരിക്കുന്നത് ഈ വലിയ കെട്ടണം. അതേ കണക്ക് തന്നെ നമ്മുടെ ഈ വള്ളം പണിയുന്ന അതും ദ്വീപാണ്. ഇത് ഈ കാണുന്ന വീടും ദ്വീപാണ്. അപ്പം നമ്മൾ ഈ ദ്വീപിൻ്റെ അകത്ത് ഇരിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു വലിയ കെട്ടിടം തന്നെ ഇരിക്കുന്നത്. ഈ കെട്ടിടം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫൗണ്ടേഷൻ്റെ അടിയിൽ, ഫൗണ്ടേഷനകത്ത് തെർമോക്കോളാണ് നിറച്ചിരിക്കുന്നത്. തെർമോക്കോൾ നിറച്ചിട്ട് അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുക. അല്ലാതെ നമ്മുടെ ഈ ഫൗണ്ടേഷൻ്റെ അകത്ത് നമുക്ക് വെയിറ്റൊന്നും ഒരുപാട് കയറ്റാൻ പറ്റത്തില്ല. വെയിറ്റ് കയറ്റിക്കഴിഞ്ഞാൽ ആ വെച്ചിരിക്കുന്ന കെട്ടിടം കീഴിട്ടങ്ങ് താന്നു പോകത്തുള്ളൂ. കാരണം ചെളിയുടെ പുറത്തിരിക്കുന്ന സാധനം ഇതല്ല. അപ്പം നമ്മളിഞ്ഞ് ഇപ്പം വള്ളം കായലിൻ്റെ നടുക്ക് നമ്മളിപ്പം നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി പോകേണ്ട തോട് ദീ നേരെയാണ് നമുക്കിനി പോകേണ്ടത്. അപ്പൊ നമ്മളിനി ഇപ്പം അങ്ങോട്ട് പോകാൻ പോവാ. അതാണ് കൈനഗിരി മുട്ടപ്പാലം. നമ്മളിപ്പോ കൈനഗിരി ആറ്റി ഇറങ്ങി. അപ്പൊ നമ്മളിപ്പോ വന്ന തോടില്ല, നമ്മൾ ഈ തോട് വഴി തിരിച്ചു പോവുകയാണ്. അപ്പൊ നമ്മളെ പെട്രോള് തീർന്ന് നിൽക്കുകയും ചെയ്ത്, അതുകൂടാതെ നമ്മുടെ ഷാപ്റ്റൊരു കിറ്റാ കിറ്റ് പുള്ളിച്ചാ പെട്രോൾ ഇട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഏകദേശം ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഇറങ്ങി വന്നതിന് ഇപ്പൊ ഒരു ഏകദേശം ഒരു 2.5 ലിറ്റർ 3 ലിറ്റർ എടുത്ത് പെട്രോൾ ഇപ്പം കത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പൊ നമ്മളിപ്പോ അതേ പിള്ളേർ അങ്ങോട്ട് പോയപ്പം ടെർമിനലിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ടെർമിനലിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പം നമ്മളൊരു പേടിയില്ല, കാരണം എപ്പോഴും ഈ വള്ളവും അതും ഇതും എല്ലാം വരുന്ന കണ്ടോണ്ടിരിക്കുന്നതല്ലേ. പുള്ളി നമ്മളിവിടെ ഒരു പെട്രോൾ തീർന്ന് ഇരിക്കുകയാണെന്ന് വല്ല മൈൻഡ് ഉണ്ടോന്ന് നോക്കി. ഒരു മൈൻഡും ഇല്ല, ഇരിക്കോ. അത് എന്തോ ലക്ഷ്യം വെച്ച് നിക്കുവാടാ പൊന്നിച്ച. അങ്ങോട്ട് നമ്മള് പെരുവലക്കാരുടെ വല പിടിക്കാൻ, പെരുവലക്കാർ മീൻ പിടിക്കാൻ ഷൂട്ട് ചെയ്യാനാണല്ലോ നമ്മള് പോയത്. അപ്പൊ നമ്മള് കേറി, നമ്മള് വട്ടക്കായൽ കേറിയപ്പോ തന്നെ അവളുമാര് പറഞ്ഞ ടെർമിനലിൽ വരണമെന്ന് പറഞ്ഞു. അത് എന്താണെന്നറിയാം, എന്തിനായിരുന്നു? അതായത് ഇവിടെ ഉപ്പിലിട്ട പല സാധന ഇരിപ്പുണ്ട്, ഉപ്പിലിട്ട ഇരിപ്പുണ്ട്, പിന്നെ ചെറുപ്പത്തുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അപ്പം അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോവുക. നിഷാപ്പാ പൈനാപ്പിൾ ആ ഇട്ടോ. പിന്നെ രണ്ടുപേരും വരുമ്പോ രണ്ടുപേർക്ക് ഓരോന്നും മേടിച്ചു കൊടുക്കണ്ടേ? അതുകൂടാ ഞാൻ പോയച്ച വരുമ്പോ രണ്ടെണ്ണം പാഠശാലങ്ങനെ തരണേ, രണ്ടെണ്ണം വീട്ടിലും കൂടെ ഉണ്ടോ അവർക്ക് കൊണ്ടുപോയില്ലെങ്കി. കഴിച്ചോ? കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ ഒന്ന്. എങ്ങനെ ഉണ്ട്? എന്തി മുളക് വീണ പറഞ്ഞു എനിക്ക് തന്നെ. മുളക് വീണ പറഞ്ഞു മുള ഉണ്ട, പൈനാപ്പിൾ മുളകും ഉപ്പും കൂടി ഇട്ടാ. ഉണ്ണിച്ച എങ്ങനുണ്ട് കിടക്കാൻ? ഉണ്ണിച്ച എങ്ങനുണ്ട് കിടിലൻ? ഇല്ല പറയുന്നില്ല ഒന്നും.
ചുമ്മാ ആക്ഷൻ കളിച്ചിട്ട് വരില്ല, വാതറന്ന് പറയണം. എങ്ങനുണ്ട്? അപ്പൊ ഫ്രണ്ട്സ്, ഈ ടെർമിനലില് കുറച്ച് വിശേഷങ്ങളുണ്ട്. അത് നമ്മൾ കാണിച്ചു തരും. ഇവിടെയുള്ള സാധനങ്ങൾ ഉപ്പിലിട്ട സാധനമാണ് കംപ്ലീറ്റ്. കണ്ട വാഴപ്പിണ്ടി ഉപ്പിലിട്ട പ്രത്യേകം പറ. വാഴപ്പിണ്ടി, അതെ കൈ കാണുന്നു. ഇത് നമ്മുടെ, അതല്ല, അത് നമ്മുടെ സഹോദരനാണ് നിഷ. മാങ്ങ, പൈനാപ്പിള്, ഇത് അമ്പഴങ്ങയുണ്ട്. കാരക്ക, കാരക്ക, ഓക്കെ, കരിനെല്ലിക്ക, എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പം ടെർമിനലിൽ വരണം, വരാതിരിക്കും. ഇതേ നമ്മുടെ സഹോദരൻ കോയാപ്പൂ. പുള്ളിയുടെ കുലുക്കിയുടെ മറ്റേ ഡാൻസ് ഇപ്പോഴും ഉണ്ടോ? കോയപ്പൂ ഉണ്ടാ? അപ്പൊ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണേ നമ്മുടെ. അപ്പം എല്ലാ സാധനവും ഉണ്ട്. ഇത് കണ്ട, ഇത് ഇങ്ങനെ നിങ്ങളൊരു ദൃശ്യം ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാ? ഉപ്പിലിട്ട ഐറ്റങ്ങൾ നോക്കിക്കേ, എന്തുമാത്രമാ നോക്കി, എണ്ണിയ തീരത്തിൽ. അതാണ് കൈനീരെ ടെർമിനലിന്റെ ഗുണം. കണ്ട, നമ്മളിപ്പൊ ഒരു വല വെക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു നമുക്ക്. നമ്മൾ ഇത്ര വർണ്ണ വിസ്മയമായ ഉപ്പിലിട്ട സാധനം എന്തെങ്കിലും കാണാൻ പറ്റുമോ? കാന്താരി, കാന്താരി പൊടിച്ചിട്ട്, അത് പിണ്ടിയാ, പിണ്ടി പിണ്ടി പിണ്ടിയാണ്. അതെ, ഇത് റൗണ്ടിൽ കിടക്കുന്ന അത് പിണ്ടി, 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 പിണ്ടി. അത് തന്നെ വാഴപ്പിണ്ടി. കണ്ട എങ്ങനുണ്ട്, എങ്ങനുണ്ട്, എങ്ങനുണ്ട്? ഇങ്ങോട്ട് മാറി നിന്ന് കുഞ്ഞിനെ കാണാൻ മേല. അടിപൊളി സാധനം കേട്ടാ, അടിപൊളി സാധനവും. ചെറുതായിട്ടൊരു വിന്നാഗിരി ടേസ്റ്റ് ഉണ്ട്. അടിപൊളി സാധനം. പിന്നെ അതെ, ഇങ്ങോട്ട് നോക്കി, എണ്ണിയാലും തീരുവ. ഒന്ന് എണ്ണിക്ക, പൊന്നിച്ച എന്തുമാത്രം ഉണ്ടെന്ന്. ആ, ഒന്ന് എണ്ണി നോക്കിക്കേ. ആ, ഒന്ന് എണ്ണി നോക്ക്, എന്തുമാത്രം ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കൂ. ഇത് കണ്ടോ, ഇതെല്ലാം ഉപ്പിലിട്ട സാധനങ്ങളാ. അതെ, ഇനി വലിയ ടീനിലുള്ള സാധനം ഇതെല്ലാം. ഇതിന്റെ പേരൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടത്? മാങ്ങ കണ്ടോ, എല്ലാ സാധനം ഉണ്ട്, സാധനം. പിന്നെ നമ്മുടെ സഹോദരന്റെ ഡാൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ സഹോദരൻ കുലുക്കി സർപ്പത്ത് എടുക്കുന്നതിന്റെ ഒരു ഒരു ഐറ്റം ഉണ്ട്. ആ ഐറ്റം ഇപ്പൊ കാണാം. ഒരു അവിടെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് കേറിയെന്നു. ആ കുലുക്കി സർവത്ത കുലുക്കുന്നതിന്റെ ആ ഒരു ഇത് കണ്ട, രീതി കണ്ട. കോയാപ്പൂ കനിട്ട കെട്ടിയില്ല, നേരെ അക്കരയല്ല. വെള്ളം കുലുക്കിക്കൊണ്ടിരിക്കുമല്ലേ. ആ, നിങ്ങൾക്ക് ഡാൻസ് കളിക്കണുണ്ടോ? കളിച്ചോ, കളിച്ചോ, ഇപ്പോഴേ ഡാൻസ് ഉള്ളു. ഇഷ്ടം പോലാണ് വരുന്നത്. അതേ കൂടാ നമുക്ക് ഈ സ്പീഡ് ലാഞ്ചിക്കകത്ത് യാത്ര ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട്. പിന്നെ ചെറിയ വള്ളങ്ങളും ഉണ്ട്. അപ്പൊ അവർക്കായാലും സഞ്ചരിക്കുക. അതുകൂടെ ഈ ചിക്കാര വള്ളമൊക്കെ പിടിച്ചോണ്ട് വരുന്ന കേട്ടാ. അതുകൂടാതെ നമ്മുടെ ഈ ടെർമിനലിൽ കഴിവതും ആലപ്പുഴ ഉള്ളവരെ, അല്ലെങ്കിൽ ആലപ്പുഴ വരെ
ചാൻസ് ഒന്ന് കൊണ്ടെങ്കിൽ നിങ്ങൾ കൈനഗരി എട്ടേർമേണ്ടി ഒരു ദിവസങ്ങളിലും വരണം. ഒരു ദിവസങ്ങളിലും വന്ന് കുടുംബ ഫാമിലിയായിട്ട് വരണം. ഫാമിലിയായിട്ട് ഒരു അത് കൈനഗരി പഞ്ചായത്തിൽ വന്നാൽ ഒരു 30 രൂപ 40 രൂപ അങ്ങേറ്റം ഓട്ടോ കൂലി വിടം വരാകത്തുള്ളൂ. അപ്പം നിങ്ങൾ 70 പേര് നമ്മുടെ ഈ കൈനഗരി ടെർമിനൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കുറേ ഇപ്പം ചെറുവള്ളങ്ങളിൽ ഒരുപാട് പേര് ഇപ്പം ഇവിടെ ജോലി നോക്കുന്നുണ്ട്. ഈ ടെർമിനലിലേക്ക് മറ്റേ വലിയ ഹൗസ് ബോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊച്ചു വള്ളങ്ങളിൽ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ അവർക്ക് സായാഹ്നം ആസ്വദിക്കാനായിട്ടുള്ള ഇതുമുണ്ട്. അപ്പം ഇവിടെ മറ്റു സാധനങ്ങളൊക്കെ ഇനി ഒരുപാട് സാധനം ഇരിപ്പുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പേരെടുത്ത് പറയാനൊന്നും പറ്റത്തില്ല. അതേക്കണം. അപ്പം നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഫാമിലിയായിട്ട് ഇവിടെ ഉറപ്പായിട്ടും ഈ ടെർമിനലിൽ വരണം. നിങ്ങൾ വരണം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ നമ്മുടെ ഈ കൈനഗരിൽ ഒരുപാട് ഓട്ടോ ജീവനക്കാർ തന്നെയുണ്ട്. അവർക്കാണെന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് 10-30 രൂപയായാലും കിട്ടും. അപ്പോൾ അവരുടെ ഉപജീവന മാർഗവും കഴിയും. അതുകൂടാതെ വള്ളങ്ങളിൽ വരാൻ സൗകര്യമുള്ളവർ അങ്ങനെ വരിക. അപ്പോൾ അതും ഫാമിലിയായിട്ട് പറഞ്ഞത് ഇത്രയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഞാൻ തീരുമാനം ഇതുവഴി പോകുമ്പോൾ കാണുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ഒരു ദിവസം നമ്മൾ പോയി നമുക്ക് കൂടുതൽ മീൻ കിട്ടുന്ന ഒരു ദിവസം ഉള്ള എൻ്റെ പിറ്റേ ഞായറാഴ്ച ഞാനും എൻ്റെ ഫാമിലി ഉറപ്പായിട്ട് ഈ ടെർമിനലിൽ വരും. ഞാൻ എനിക്ക് ഇനി വൈഫുണ്ട്, വൈഫും എൻ്റെ മൂത്ത മോളും, ഇവർ രണ്ടുപേരും ഇളയവരാണ്. എനിക്ക് മൊത്തം 3 മക്കളാണ്, 3 പെൺപിള്ളേരാണ്. അപ്പം മൂത്തയാട് 9-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഇയാൾ 8-ാം ക്ലാസ്, ഇയാൾ 6-ാം ക്ലാസ്സിൽ. അപ്പം അടുത്ത നല്ലൊരു പണിയുള്ള ദിവസം ഞങ്ങൾ വരും. പണിയുള്ളപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് വരും. എൻ്റെ വീഡിയോ ഇപ്പം കണ്ട് വിജയിപ്പിക്കുന്ന കണക്ക് തന്നെ അടുത്ത വീഡിയോ കണ്ട് വിജയിപ്പിക്കണം. അപ്പം പോയപ്പോൾ പിന്നെ ഒരു ഡാൻസ് തുടങ്ങി. അപ്പം ഞാനും കളിക്കാൻ പോവുകയാണ് ഡാൻസ്. പോയപ്പോ അതെന്താ സാധനം പറഞ്ഞേക്കാം? കുടമ്പോരാ എന്തൊക്കെ ഇട്ടായിരുന്നു? ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, അച്ചാറ്, പിന്നെ മോരൊഴിക്കും. പിന്നെ നാല് സംഭാരം. നിങ്ങൾക്ക് തന്നെ രണ്ട് കുലുക്കയല്ലേ? ആ അത് മേടിച്ചു. തോട്ട് കളയണം.
എന്നിട്ടെന്താ കളിക്കാറ്? എനിക്ക് അവസരം തന്നില്ല. കർമ്മനിൽ ചൂണ്ടയിടും പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അന്നിടെ ആ ചൂണ്ട അടിക്കുന്നു. ആ അത് പാളിപ്പോയല്ലോ. ഇങ്ങനല്ല, അത് ലോങ് പോലെ ചൂണ്ട ഇല്ല. അപ്പുറത്തെ ചേട്ട എറിയുന്നു നോക്കാം. അതൊരു പയ്യനാണല്ലോ അടിക്കുന്നു. നോക്കണം വാള കൊണ്ട് പിടിക്കും. അല്ലെന്നാണ് പേര്. സ്വന്തം കയാക്കുണ്ട്, അപ്പൊ അഞ്ചെട്ടെണ്ണം ഉണ്ട്. അപ്പം ആർക്ക് വേണമെങ്കിലും വരാം. അപ്പം കയാക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ അളിയൻ്റെ ആണ്. ആർക്കെല്ലാം പോണോ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾ വിട്ടോട്ടെ. കുഞ്ഞിന്റെ പേരെന്നാ? കാർത്തി. കാർത്തി തുഴയോ? ഇവിടെ കയാക്ക തുഴയും. ഉഷാറായിട്ട് പറഞ്ഞു തരേ. അങ്ങോട്ട് തുഴയും. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മള് കൈനേരി ടെർമിനലിന് വരണം. കോയാപ്പൂന്റെ ഒരു പുലിക്ക് തർപ്പത്ത് കുടിക്കാൻ വേണം. അതുകൂടാതെ പുള്ളിയുടെ കൂടെ ഒരു ഡാൻസ് കൂടെ ചെയ്തേച്ച പുള്ളി വിടത്തുള്ളൂ. അപ്പം വരണം കേട്ടാ, സപ്പോർട്ട് ചെയ്യണം. അപ്പം പുള്ളിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് ഇപ്പം പോയാണ്. അപ്പൊ നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.